ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ടി വി എസിൻ്റെ ഡ്യൂറാമാക്സ് 225 സി എൻ ജി ഓട്ടോയുടെ റിവ്യൂ ആണ്. ടി വി എസിൻ്റെ സി എൻ ജി സെഗ്മെൻറ്റിൽ ഡീലക്സ് എന്നൊരു മോഡൽ വരുന്നുണ്ട്. അത് 200 സി സി ആണ്. അതിൻ്റെ ഹയറായിട്ട് വരുന്ന 225 സി സി ഫ്യൂൽ ഇഞ്ചക്ഷൻ ബി എസ് സിക്സ് വണ്ടിയാണിത്. ഡ്യൂറാമാക്സ് എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണിത്. ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നല്ല വിൻഷീൽഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡ്യുവൽ ഹെഡ്ലാമ്പാണ് വരുന്നത്. ഹെഡ്ലാമ്പിന് ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് പ്രൊജക്ടർ ടൈപ്പാണ്. ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയാം. ഇൻസ്ട്രക്ഷൻ വായിച്ച് നമുക്ക് മനസ്സിലാവും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ. ഇൻഡിക്കേറ്റേഴ്സ് സാധാരണ ഓട്ടോറിക്ഷകളെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. ഡിം ഓർ ഡിപ്പർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിൽ സെൽഫ് സ്റ്റാർട്ട് ഫെതർ ടച്ച് സ്റ്റാർട്ടാണ്. അതായത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇഗ്നിഷൻ സ്വിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് റൈറ്റ് സൈഡിൽ ഒരു സി എൻ ജി വണ്ടികളെക്കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വരികയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സിൻ്റെ സൈഡിൽ ഇവിടെ തന്നെ നമ്മൾ ഒരു ചാർജിങ് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലെ ഭാഗത്തും ഗ്ലോ ബോക്സ് ഉണ്ട്. ടയർ റൊട്ടേഷൻ്റെ എങ്ങനെയാണ് ടയർ റൊട്ടേഷൻ ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പിനെ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. റൂഫിലൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കലായിട്ടുള്ള പാർക്കിംഗ് ബ്രേക്കാണ്. സാധാരണ വണ്ടികളിലൊക്കെ വരുന്ന പോലെ തന്നെയാണ്. ടാൻഡം മാസ്റ്റർ സിലിണ്ടറാണ്. സാധാരണ ഹൈഡ്രോളിക് ബ്രേക്കാണ് ബ്രേക്ക് വരുന്നത്. കിക്കർ കൊടുത്തിട്ടുണ്ട്. കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. പുറകിലത്തെ സീറ്റ് നല്ല സീറ്റ് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഡോറുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ടയർ ടി വി എസിൻ്റെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ നട്ടും ബോൾട്ടും കാര്യങ്ങളൊക്കെ ടി വി എസിൻ്റെ തന്നെയാണ് വരുന്നത്. കാരണം ടി വി എസ് ഒരു മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഓട്ടോമോട്ടീവ് പാർട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ പ്രൊജക്ടർ ടൈപ്പാണ്. നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ പുറത്തിൽ പുറകിൽ എഴുതിയിട്ടുണ്ട് ലിക്വിഡ് കൂൾഡ്. അതുപോലെ തന്നെ ടി വി എസ് കിങ് 225 സി സി ഉള്ള വണ്ടിയാണിത്. വി എസ് സിക്സ് വണ്ടിയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാട്ടർ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ ഓട്ടോറിക്ഷകളൊക്കെ എയർ കൂൾഡാണ്. ഇതിൻ്റെ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ ക്ലസ്റ്ററിൽ സി എൻ ജിൻ്റെ അളവ് കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4. അതിൽ ഒരു റിസർവ് പോയിൻറ്റും കൂടിയുണ്ട്. നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ പെട്രോളിൻ്റെ ആ ഒരു പോയിൻ്റ് അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് ചാവി ഓണാക്കി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ടറിൻ്റെ ബട്ടൺ ഒന്ന് തൊട്ടാൽ മതി. ഐ എസ് ജി സ്റ്റാർട്ടറാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ പുതിയ ടൂ വീലറിൻ്റെ അകത്തൊക്കെ ഐ എസ് ജി സ്റ്റാർട്ടറുണ്ട്. അതുപോലെ തന്നെ അത് ഒരു 3 സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അതിൻ്റെ തൊട്ട് മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. തുറന്നു നോക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തുറന്ന ഫസ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതിൻ്റെ റേഡിയേറ്ററും അതുപോലെ തന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ കാറുകളിലൊക്കെ ഉള്ളതുപോലെയാണ് ഇതിൻ്റെ റേഡിയേറ്റർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫാൻ ഉണ്ട് വിത്ത് കൂൾ ആൻഡ് ടെമ്പറേച്ചർ സെൻസർസ്. വണ്ടിയുടെ കൂൾ ആൻഡിൻ്റെ ടാങ്ക് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബാക്കിയുള്ള കിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് സിംഗാം ടൈപ്പ് അല്ലെങ്കിൽ വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. അത് ഫ്രണ്ടിലായാലും അതെ, റിയറിലായാലും അതെ. ക്ലച്ച് മെക്കാനിക്കലാണ്, കേബിൾ ഓപ്പറേഷനാണ്. ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ വരുന്നത് ഡ്രൈവറുടെ സീറ്റിൻ്റെ അടിഭാഗത്താണ്. 5.5 കിലോ ആണ് ഇതിന്. 5 കിലോളം കയറ്റാൻ വേണ്ടി പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സി എൻ ജി ടാങ്കും കാര്യങ്ങളൊക്കെ. അതുകൂടാതെ തന്നെ സി എൻ ജി വണ്ടികളിലൊരു ഫയർ എക്സ്റ്റിങ്വിഷർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഡ്രൈ കെമിക്കൽ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷർ കൊടുത്തിട്ടുണ്ട്. ടി വി എസ് സെയിൽസ് ടീമിൻ്റെ വാക്കുകളിലേക്ക്. ടി വി എസിൻ്റെ രണ്ട് മോഡൽ അല്ലേ സി എൻ ജി വരുന്നത്. പെട്രോളിന് രണ്ട് മോഡൽ ഉണ്ട്. ഇത് എത്ര സി സി ആണ് വരുന്നത്? ഇത് ഡ്യൂറാമാക്സ് ആണ്. ഇത് 225 സി സി അല്ലേ. വിത്ത് റേഡിയേറ്റർ സിസ്റ്റം ആണ്. വിത്ത് വിത്ത് റേഡിയേറ്റർ ആണ്. വാട്ടർ കൂൾഡ് ആണ്. അപ്പം മറ്റേ മോഡൽ എന്താണ്? അപ്പോൾ വാട്ടർ കൂൾഡ് അല്ല, മറ്റേ എയർ കൂൾഡ് ആണ്. ഇതിൽ ടി വി എസ് മാത്രമായിട്ട് എന്തെങ്കിലും പുതിയതായ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടോ?
അതുപോലെ പഴയ കുലുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴുള്ള വണ്ടിക്ക് വരുന്നില്ല. വളരെയധികം സൈലന്റ് ആണ് വണ്ടി, വളരെ സ്മൂത്ത് ആണ് ഓടിക്കുന്ന സമയത്ത്. ഓഫ് ചെയ്യാൻ ആ ബട്ടൺ തന്നെ ഒരു 3 സെക്കൻഡ് തൊട്ട് പിടിച്ചാൽ മതി. ഇത് കൂടാതെ വേറെ എന്തായാലും ഫെസിലിറ്റി ഉണ്ടോ ഇതിനകത്ത്? അടുത്തായിട്ട് വരുന്നത് നമ്മുടെ കിക്കർ ആണ്. കിക്കറിൽ നമുക്ക് കിക്കറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അഡീഷണൽ കിക്കർ വരുന്നുണ്ട്. പെട്രോൾ ടാങ്ക് എത്രയാണ് വരുന്നത് ഇതിനകത്ത്? പെട്രോൾ ടാങ്ക് 3 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ആണ് വരുന്നത്. 3 ലിറ്റർ ആണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇത് 8 ലിറ്റർ വരുമ്പോൾ പെട്രോൾ ടാങ്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റമറുടെ സജഷൻ പ്രകാരം നമുക്കത് മാറ്റി കൊടുക്കാം. പിന്നെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നത്? ഈ ഒരു മോഡലിന്റെ സ്റ്റെപ്പിന് വരുന്നത് ബാക്ക് ഭാഗത്തായിട്ടാണ്. ഈ ഒരു പൊസിഷനിലാണ് ഇതിങ്ങനെ മാറാനുള്ള കാരണം. മറ്റേ വണ്ടിക്ക് വീട് തന്നെയാണ് വരുന്നത്? അല്ലല്ല, ഇതിങ്ങനെ മാറാൻ കാരണം ഇത് റേഡിയേറ്ററുള്ള വണ്ടി ആയതുകൊണ്ട് ഫാൻ ഇവിടെ വരുന്നുണ്ട്. ആ ഫാനും കാര്യങ്ങളും അവിടെ വരുന്നതുകൊണ്ടാണ് അതിൻ്റെ അകത്തുള്ള. ഓക്കെ ഓക്കെ. ഡീലക്സ് എന്ന് പറയുന്ന മോഡലിന് ഈ ഒരു ഫാൻ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ഇവിടെയാണ് സ്റ്റെപ്പിന് വരിക. ഇത് ഫാൻ വെച്ച് കവേർഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റെപ്പിന് വെക്കാൻ നല്ല സ്പേസിന്റെ ഒരു പ്രശ്നം കൊണ്ട് അതങ്ങോട്ട് മാറിയതാണ്. ഇതില് സി എൻ ജിന്റെ ടാങ്ക് എവിടെയാ വരുന്നത്? സി എൻ ജിന്റെ ടാങ്ക് നമ്മുടെ സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ അടിയിലാണ് വരുന്നത്. അതിന്റെ ഷിഫ്റ്റിംഗ് സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. ഓക്കെ ഓക്കെ. ഇത് 5.5 കിലോന്റെ ടാങ്ക് ആണ്. 5.5 കിലോന്റെ ടാങ്ക് ആണ്. 5 കിലോ വരെ ഫില്ല് ചെയ്യാൻ പറ്റും. 5 കിലോ ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്യാൻ പറ്റും. 50 കിലോമീറ്റർ ആണ് കിലോന് മൈലേജ് പറയുന്നത്. ഇതാണ് ഇതാണ് ഷിഫ്റ്റിംഗ് സ്വിച്ച്. ഇത് പെട്രോൾ ആണോ സ്റ്റാർട്ട് ആക്കുന്നത് അല്ലെങ്കിൽ സി എൻ ജി ആണോ? ഇത് സി എൻ ജി തന്നെയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. പെട്രോൾ നമ്മൾ അഡീഷണലി ജസ്റ്റ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഒരു 3 ലിറ്റർ. ബാക്കിയുള്ള വണ്ടികളൊക്കെ പെട്രോൾ ആണോ അല്ലെങ്കിൽ സി എൻ ജി ആണോ സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നത്? ചില വണ്ടികളിൽ പെട്രോളിൽ മാത്രമേ സ്റ്റാർട്ടിംഗ് പെട്രോളിലേക്ക് വരുന്ന വണ്ടികളുണ്ട്. ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് സി എൻ ജി സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പറ്റും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സി എൻ ജി പെട്രോളിലേക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബട്ടൺ സെൻട്രലിലേക്ക് ആക്കിയിട്ട് നേരെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇന്ധനത്തിൽ നിന്ന് മറ്റൊരു ഇന്ധനത്തിലേക്ക് മാറാൻ പറ്റും. അങ്ങനെ മെയിൻ വേണ്ട അല്ലേ. 22 തൊട്ട് ഇറങ്ങുന്ന മോഡലിൽ ഇതുപോലുള്ള ഗ്രില്ല് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ഗ്രില്ല് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഗ്രില്ല് വരുന്നുണ്ട്. നമ്മളെ ലൈറ്റിന് ഗ്രില്ല് വരുന്നുണ്ട്. ഫ്രണ്ട് മെഡ്ഗാർഡിന് ഗ്രില്ല് വരുന്നുണ്ട്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ റെഡ് കളർ എന്ന് പറയുന്നത് OBD2 DLC കണക്ടറിൻ്റെ പോർട്ടാണിത്. ഇത് ഇതിലാണ് നമ്മൾ സ്കാനിങ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രേക്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അല്ല, സാധാ ബ്രേക്കാണോ? ഇതിൻ്റെ ബ്രേക്ക് AWL എന്ന് പറയും, ആൻറ്റി ലോക്കിംഗ് സിസ്റ്റം. നമുക്ക് മിനി ABS ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. AWL എന്ന് പറയുന്നത് അല്ലേ. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ രണ്ട് ഭാഗത്തും ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സിനുള്ള ഫെസിലിറ്റി അതിൻ്റെ ബോഡിയിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നോട്ടീസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് സി എൻ ജി വണ്ടികൾ ഉപയോഗിക്കുമ്പോഴുള്ള പല കാര്യങ്ങളും ഡ്രൈവറെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ RAN എന്ന് കാണാം. അതിൽ A എന്നുള്ളത് അലേർട്ടാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റിവേഴ്സ് ഗിയർ, റിവേഴ്സിന് എക്സ്ട്രാ ഒരു ലിവറും കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസാണ് ഈ വണ്ടിക്ക് വരുന്നത്. റിവേഴ്സ് ഗിയറിൻ്റെ അകത്ത് അതായത് വണ്ടി ന്യൂട്രൽ പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു അലേർട്ട് പോയിൻ്റ് ഉണ്ട്. അതായത് ഒറ്റയടിക്ക് വണ്ടി ഫസ്റ്റ് ഗിയറിന്ന് നേരെ റിവേഴ്സിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ വന്ന് അവിടെ നിന്ന് ഒരു എക്സ്ട്രാ ഒരു അലേർട്ട് പോയിൻ്റ്, അതാണ് A എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് റിവേഴ്സിലേക്ക് വരുന്നത്. അതൊരു പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. വണ്ടി പൊതുവേ നല്ല സ്മൂത്താണ്, കംഫേർട്ടും കൂടിയാണ്. വണ്ടി അത്യാവശ്യം സ്പീഡ് പോകുമ്പോഴും അതിനകത്ത് കാര്യമായിട്ട് കുലുക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരേക്കൂടി കംഫേർട്ടായിട്ടുള്ളൊരു വണ്ടിയാണിത്.
അതുപോലെ തന്നെ നല്ല ഗ്രേഡബിലിറ്റി കമ്പനി പറയുന്നുണ്ട്. അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. ഈ വണ്ടിയുടെ റിവ്യൂ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.